ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽക്കൺ അനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കടക്കാം. ആദ്യമായി നമുക്ക് പഫ്സ് പോൾ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ബ്രെഡ്, പാല്, കറിവേപ്പില, പച്ചമുളക്, രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തത്, രണ്ട് സവാള കൊത്തിയരിഞ്ഞത്, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. മുട്ട പുഴുങ്ങിയത്, മുട്ട നമുക്ക് ആവശ്യത്തിന് ഉള്ള നമ്മുടെ പാത്രം പാൻ എങ്ങനെയാണോ അതിന് ആവശ്യമായിട്ടുള്ള മുട്ടയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് പഫ്സ് പോളൊക്കെ ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലക്കുട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഫില്ലിങ്ങിലുള്ള കൂട്ട് നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഒന്ന് ആയി വേവ് ആയിങ്ങനെ വരുമ്പോൾ രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം. ഈ ഫില്ലിങ് ഒന്ന് അയിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഫില്ലിങ്ങുള്ള കൂട്ടൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഫില്ലിങ്ങുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെക്കാം. നമ്മൾ നേരത്തെ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് രണ്ട് മുട്ട ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഫ്സ് പോള തയ്യാറാക്കുന്നതിന് ആവശ്യമായ പാൻ എടുക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചുറ്റുവശന്ന് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇപ്പം നമ്മുടെ പാനിൻ്റെ ചുറ്റുഭാഗം നമ്മൾ ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് അടുക്കി വെക്കുക. ഭാഗത്ത് ബ്രെഡ് പാലിൽ മുക്കി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്ങുള്ള കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്ങുള്ള കൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുട്ട നടു പിളർത്തിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം ബ്രെഡ്. അതിന് നമ്മൾ ആദ്യത്തെ കൂട്ട് നമ്മളിത് കഴിഞ്ഞിരുന്നു, മുട്ടയുടെ കൂട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ കാൽ കപ്പ് പാലും ഒരു മുട്ടയും കൂടി എടുത്ത് മിക്സ് ചെയ്ത് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇരുമുക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ മുകൾ ഭാഗം നമ്മൾ ബ്രെഡ് കൊണ്ട് കവർ ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ മുകൾ ഭാഗം ബ്രെഡ് കൊണ്ട് നല്ലോണം കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കുക. നമ്മുടെ പാൻ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പസ്പോട തയ്യാറാക്കുന്ന പാൻ വെക്കുക. എന്നിട്ട് നമ്മൾ 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മളിവിടെ അടിയിലെ പാന് ഹൈ ഫ്ലെയിമിൽ ചൂടായതിനു ശേഷം പപ്സ്പോളയുടെ പാന് ഇതിലേക്ക് വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുത്തത്. ഇപ്പം നമ്മളുടെ പപ്സ്പോള വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിലേക്ക് ഒരു 6 മിനിറ്റ് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. പപ്സ്പോള നമ്മൾ മറ്റൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് വേവിച്ചെടുക്കാം. മുകൾ ഭാഗം വേകുന്നതിന് വേണ്ടിയിട്ടാണ്, ഒന്നുകൂടെ വേകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഒരു 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മുടെ പപ്സ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പപ്സ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്, ലെയറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ പപ്സ് പോള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ആയി നമ്മൾ വരുന്നതായിരിക്കും. ബൈ.